മുഖ്യമന്ത്രി പിണറായി വിജയനെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തായ്ക്കണ്ടിയെ സ്വർണ ഡോളർ കള്ളക്കടത്ത് കേസിനെ ബിരിയാണി ചെമ്പിനെ അങ്ങനെ ഒന്നൊന്നായി വലിച്ചു കീറി പുറത്തിട്ടുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദേശാഭിമാനിയിലെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ജി ശക്തിധരൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ജി ശക്തിധരന്റെ കുറിപ്പ് എങ്ങനെയാണ്? തട്ടിപ്പുകാരിയോ പുണ്യാളെത്തിയോ? കഴിയുമെങ്കിൽ വായിക്കാൻ സമയം കണ്ടെത്തുക. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിക്ക് എന്നും മഹത്വമുണ്ട്. പാർട്ടിയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ഇക്കാര്യം ഒന്നുകൂടി എം വി ഗോവിന്ദൻ സഖാവ് ഓർത്തിരിക്കണമെന്ന് വിനയ് പുരസരം അപേക്ഷിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയോട് ഏതു പൌരനും അപേക്ഷിക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ അപേക്ഷ. സ്റ്റാലിന്റെ ഭരണമല്ലല്ലോ ഇത്. അബദ്ധമിണയാതിരിക്കാൻ ഒരിക്കൽ കൂടി വിനയ് പുരസരം എം വി ഗോവിന്ദൻ സഖാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വത്തിലും ആസ്തിയിലും കണ്ണില്ല എന്ന് കാണിക്കാൻ പ്രകാശ് കാരാട്ട് ചെയ്യുമ്പോലെ ദമ്പതികളായിരിക്കുമ്പോഴും മക്കളില്ലാതിരിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അവർക്ക് മക്കൾ ഉണ്ടായില്ലെന്നേ ഉള്ളൂ. ലാവലിനിലെ കോടികൾ പങ്കിട്ടത് എങ്ങനെയെന്ന മക്കളില്ലാത്ത കാരാട്ട് പറയില്ലല്ലോ. വീണയ്ക്ക് 1.72 കോടി രൂപയും പി വിക്ക് 96 കോടി രൂപയിൽ സിംഹഭാഗവും വാങ്ങാൻ അനുവദിച്ചത് പാർട്ടി അറിഞ്ഞാണെന്ന് സഖാവ് എം വി ഗോവിന്ദൻ വെളിപ്പെടുത്തിയത് കാരാട്ട് മക്കളില്ലാത്തപ്പോൾ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ജനിതക കേമത്തത്തിൽ കാര്യമില്ല, അത് വെറും ചപ്പടാച്ചി. എങ്കിലും പ്രഥമ സെക്രട്ടറിയെ ഓർമ്മിക്കണം. എന്തെന്നാൽ അതിൽ സഖാവിനും സഖാവിന്റെ മുഖ്യമന്ത്രിക്കും ഒരു ഗുണപാഠമുണ്ട്. ഈ പാർട്ടി ജന്മം കൊണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതികായം തന്നെയായിരുന്നു ആ ജൂബക്കാരൻ. കറുത്തിരണ്ട, മുഖത്തു നിറയെ കലകൾ പടർന്ന, ചൂഴ്ന്നിറങ്ങുന്ന കണ്ണുകളുള്ള സി എച്ച് കണാരൻ. ആ സഖാവിന്റെ ചുണ്ടുകൾ വിടരുമ്പോൾ കാണുന്ന സ്നേഹപുഞ്ചിരിയുണ്ടല്ലോ, അതിലാണതിന്റെ അഭൗമ സൗന്ദര്യം. എന്നെപ്പോലുള്ള വികാര ജീവികൾ അപ്പോൾ മുഷ്ടി ചുരുട്ടി പോകുമായിരുന്നു. അത് ഓർക്കണം. മക്കളും ബന്ധുക്കളുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം. വലതുകൈയിലെ രണ്ട് വിരലുകൾ സദാ തെറുത്ത് തെറുത്ത് കൺമുന്നിലൂടെ നടന്നു നീങ്ങിയിരുന്ന സി എച്ചിനെ ഓർമ്മയുണ്ടോ ഗോവിന്ദൻ സഖാവെ? കണ്ണൂരിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കെ എസ് യു കാരനായ സ്വന്തം മകൻ ആശുപത്രി കിടക്കയിൽ വെട്ടേറ്റ് കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും കണ്ണുകൾ ആ ഭാഗത്തേക്ക് തിരിക്കാതെ എസ് എഫ് ഐ പ്രവർത്തകർ, അന്നത്തെ കെ എസ് എഫ്, വെട്ടേറ്റ് വീണ് കിടക്കുന്ന കിടക്ക തേടി തല ഉയർത്തി നടന്നു നീങ്ങിയ സി എച്ച് കണാറിനെ ഓർമ്മയുണ്ടോ ഗോവിന്ദൻ സഖാവിന്? മകൻ കെ എസ് യു പ്രവർത്തകനായിപ്പോയത് അന്ന് പത്രങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു. പക്ഷേ സി എച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പൌരുഷത്തോടെ നടന്നു നീങ്ങിയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്വന്തം സഖാക്കളുടെ അടുത്തേക്കാണ്. സ്വന്തം മകനെ തേടിയല്ലോ ഗോവിന്ദൻ സഖാവെ. പക്ഷെ ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ മാപ്പർഹിക്കാത്ത വിധം സി എച്ചിനെ മറന്നു. അതല്ലേ കേന്ദ്ര ആദായ നികുതി ബോർഡിലെ 3 ഹൈക്കോടതി ജഡ്ജിമാർ തട്ടിപ്പുകാരി എന്ന് വിധിയെഴുതിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തായ്ക്കണ്ടി പുണ്യാളത്തി എന്ന് ചിത്രീകരിച്ചത്? തട്ടിപ്പുകാരിയോ പുണ്യാളത്തിയോ, മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ മക്കൾ അനുഭവിക്കണം. മക്കളുടെ സംരക്ഷണത്തിന് ഞാനോ എന്റെ പാർട്ടിയോ ഉണ്ടാകില്ല എന്ന് സധൈര്യം പറഞ്ഞ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെയും സഖാവും മറന്നു. രോഗാവസ്ഥയിൽ പോലും മക്കളിൽ നിന്നും അകന്നുപോയി താമസിച്ച് മക്കൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കാൻ പാടില്ലെന്ന് ഷാഠ്യം പിടിച്ച കോടിയേരി ബാലകൃഷ്ണനെ ജനങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷെ എനിക്കറിയാം. ബിരീഷിനെ വൈകാതെ ജയിലിലടയ്ക്കും, അതവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഞാൻ കോടിയേരിയോട് ഫോണിൽ അറിയിച്ചപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് നിലവിളിച്ചുപോയി. ഞാൻ അതേവരെയോ അതിനുശേഷമോ ബിനീഷിനെ കണ്ടിട്ടില്ലെങ്കിലും എത്രയായാലും എന്റെ പഴയ കോടിയേരിയുടെ മകനല്ലേ. ഞാൻ കരഞ്ഞപ്പോൾ ഫോണിൽ മറുവശത്തു നിന്നും കോടിയേരിയുടെ ഏങ്ങി ഏങ്ങിയുള്ള കരച്ചിൽ കണ്ടുനിന്നവരെയും കാര്യമറിയാതെ ദുഃഖക്കടലാക്കി. ശക്തി അങ്ങേത്തലയ്ക്കൽ കരയുകയാണെന്ന് പറഞ്ഞ് കോടിയേരി അർത്ഥോക്തിയിൽ നിർത്തി. ബിനീഷിനെ ജയിലിലിടുന്നത് രാഷ്ട്രീയ പ്രതികാരം മാത്രം കൊണ്ടാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ ഒരിക്കൽ കോടിയേരിയോട് അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി ഇടപെട്ടാൽ തൽക്കാലം ഇളവ് കിട്ടുമെന്ന്. ഉരുളയ്ക്കുപ്പേരി പോലെയായിരുന്നു മറുപടി. ഒരിക്കലും വേണ്ട. കരണത്തടി കിട്ടിയതുപോലെയായിരുന്നു ഞാൻ. സി എം രവീന്ദ്രനെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് മുഖ്യമന്ത്രി ഇടപെട്ടത് കൊണ്ടാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെങ്കിലും കോടിയേരി മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൊച്ചാകാൻ തയ്യാറല്ലായിരുന്നു. മനുഷ്യസഹജമായ ഒരു സൗഹൃദം പോലും കാണിക്കാത്തയാളാണെന്നത് കോടിയേരിക്ക് പുണ്ണിൽ കൊള്ളിവെച്ച അനുഭവമായിരുന്നു എന്നെനിക്കറിയാം. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ മകനെ ഗൾഫിലെ ജയിലിൽ നിന്ന് ഇറക്കാൻ മുഖ്യമന്ത്രി കാട്ടിയ തീവ്രത കൂടുതൽ ഇനി എഴുതുന്നില്ല. ഡി ജി പി ബെഹ്റ വിചാരിച്ചാൽ ബാംഗ്ലൂർ ജയിലിൽ ഒരു സഹായം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി അതിലും കടുപ്പമായിരുന്നു. അയാളുടെ ഒരു സഹായവും വേണ്ട എന്ന ശാഠ്യത്തിന് പിന്നിലെ രഹസ്യം എനിക്കറിയാമായിരുന്നു. ബെഹ്റയുടെയും വിവരാവകാശ കമ്മീഷൻ ചെയർമാന്റെയും തസ്തികകൾ മുഖ്യമന്ത്രി നേരത്തെ പതിച്ചെടുത്തതാണ്. അതിൽ ഒരാളെക്കുറിച്ച് നൽകിയ സർട്ടിഫിക്കറ്റ് തന്നെ ഏത് വെള്ളക്കടലാസ് കൊടുത്തയച്ചാലും ഒപ്പിട്ട് തരുന്നവൻ എന്നായിരുന്നു. അവർക്ക് അടുത്തും പറ്റുമ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ കൊടുക്കണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാശി. കോടിയേരിയാകട്ടെ ഒരു റബ്ബർ സ്റ്റാമ്പും, ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ നോക്കുകുത്തിയും, പിന്നെല്ലാം മുഖ്യമന്ത്രിയുടെ ഇഷ്ടം. കേരളത്തിൽ സ്ഫടികം പോലെ സുതാര്യ ചരിത്രമുള്ള ഒരു മുൻ ന്യായാധിപൻ, ഒരു മാഫിയ തലവൻ ഇതാ എന്ന് ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനെ നോക്കിയേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓർമ്മയുണ്ടല്ലോ ഗോവിന്ദൻ സഖാവിന്.
ജഡ്ജിയെ ആ നേതാവ് കോടതി കയറ്റി പിപ്പിടി കാട്ടിയതും ഓർമ്മയുണ്ടല്ലോ. ജഡ്ജി പറഞ്ഞു, എന്റെ കമ്പ്യൂട്ടറിൽ തെളിവുകൾ കിടപ്പുണ്ട്, ഒരിഞ്ച് പിന്നോക്കമില്ല എന്ന്. അതോടെ ആ ന്യായാധിപന്റെ മുന്നിൽ ഏത്തമിട്ട് മുഖ്യമന്ത്രി തടി തപ്പി. ആ ജഡ്ജി ജീവിച്ചിരിക്കെ തന്നെ മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങിയ ആദായ നികുതി ബോർഡ് ഈ മാഫിയയും കുട്ടിമാഫിയയും ജനമധ്യത്തിൽ സത്യം കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നത് ചെറിയ കാര്യമല്ല. സത്യം എപ്പോഴും അങ്ങനെയാണ്. കരിമണൽ മാളത്തിൽ നിന്ന് ഇറങ്ങി വരാൻ PV എന്ന ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലെ രണ്ടക്ഷരങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. മടിയിൽ കനമുണ്ട് എന്ന് അപ്പോൾ കണ്ടോളൂ കോടികൾ. എറണാകുളത്ത് കലൂരിലെ ദേശാഭിമാനിയുടെ ബഹുനില കെട്ടിടത്തിന് മുകളിലെ നിരയിൽ നിന്ന് ഒരു സ്വർണമാല കെട്ടിയവൻ ഇടയ്ക്കിടെ ഊഞ്ഞാലാടും പോലെ വന്നും പോയുമിരുന്നത് എന്തിനായിരുന്നു? ആ 96 കോടിയിലെ മുന്തിയ കോടിയും ഒരേ ഒരു സ്ഥാപനത്തിന് തന്നെയായിരുന്നു. പക്ഷേ സ്ഥാപനത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒഴുകിപ്പോയത് പുറത്തു വരുമ്പോഴാണ് അമിട്ട് പൊട്ടുന്നത്. ആ കോടികൾ പൊട്ടുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാപക സംസ്ഥാന സെക്രട്ടറി CH കണ്ണാറിന്റെ പിന്മുറക്കാരനായി തലയുയർത്തി നിൽക്കേണ്ടവനാണ് സഖാവ് MV ഗോവിന്ദൻ. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതിന് തലമുറകളുടെ ജനതകം പഠിപ്പിക്കാൻ നോക്കേണ്ട സഖാവേ. അവലക്ഷണം കെട്ടവളെ ന്യായീകരിക്കാൻ എന്തിന് ജനതക നാവ് പൊന്തിക്കുന്നു? അരുത് സഖാവേ. അത്രയ്ക്ക് അവൾ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചവരെ വഞ്ചിച്ചു. രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഇരമ്പുന്ന കടലുകൾ അവർ കള്ളപ്പണത്തിന്റെ കടലാക്കി. നിറതോക്കിനു മുന്നിൽ 10 രക്തസാക്ഷികൾ നൽകിയിട്ട് എടുത്തോടാ നായ്ക്കളെ ഇനിയുമെന്ന് പോലീസ് സേനയോട് മുഖത്തോട് മുഖം വിളിച്ചു പറഞ്ഞ ഒഞ്ചിയത്തെ ചുവന്ന മണ്ണിൽ കിടക്കുന്ന രക്തസാക്ഷികളെ ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി കേരളത്തിലെത്തിയ സ്വപ്ന സുരേഷിനെ തോഴിയാക്കി ഇവളുടെ ക്ലിഫ് ഹൗസിൽ വാഴുമായിരുന്നു. എന്നെ കൊണ്ട് അധികം പറയിക്കരുത്, എഴുതിക്കരുത്. 4 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ തൊട്ടതൊന്നും പാഴായിട്ടില്ല, ഇനിയും പാഴാകില്ല. അത് എനിക്കുള്ള വരദാനമാണ്. എത്ര എണ്ണത്തിനെ കാരാഗ്രഹത്തിലയച്ചു. ഇതുപോലുള്ള മാധ്യമപ്രവർത്തകൻ ജീവിച്ചിരുന്നാലേ സമൂഹത്തിന് വെളിച്ചം ലഭിക്കൂ എന്ന് എഴുതിയതും നീതിപീഠം തന്നെയാണ്. ഒരു സുപ്രധാന വിവരം കൂടി എഴുതിക്കോട്ടെ. കോലിളക്കം സൃഷ്ടിച്ച സ്വർണ്ണ കള്ളക്കടത്തും ഡോളർ കടത്തും മറ്റും കേസിലെ ഒന്നാം പ്രതി എന്റെ ഉറ്റ ബന്ധുവാണ്. ഒരു ജോമെട്രി ബോക്സ് തുറന്നു വെച്ചാലുള്ള വീതി പോലുമില്ല മതിലിന്. ആ കുടുംബം ഈ ആരോപണത്തിൽ കുടുങ്ങും വരെ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും സ്വഭാവദൂഷ്യമുള്ളവരായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഉന്നത സർക്കാർ ജോലികളിൽ പ്രവർത്തിച്ചിരുന്നവർ അന്വേഷണ സംഘം നാട്ടിലെത്തി അന്വേഷിച്ചപ്പോഴും കൗൺസിലർ അടക്കമുള്ളവർ അവരോട് പറഞ്ഞത് ഈ നാട്ടിലെ സൽപ്പേരുള്ള കുടുംബം എന്നായിരുന്നു. എന്നാൽ അതുക്കും മേലെയുള്ള ബന്ധം എല്ലാം തകിടം മറിച്ചു. ഒന്നാം നമ്പർ കയറുന്നിടത്തെല്ലാം സ്വൈര്യ വിഹാരം നടത്തി. ഒരു സിനിമാ കഥയ്ക്ക് സ്കോപ്പുണ്ട്. എന്താണ് പിണറായി വിജയനെന്നും എന്താണ് വീണ തായ്ക്കണ്ടിയിലെന്നും എന്താണ് CM രവീന്ദ്രനെന്നും നല്ലതുപോലെ എനിക്കറിയാം. ക്ലിഫ് ഹൌസിൽ അടുക്കളയിലെ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയിരുന്നത് ഹൈദരാബാദ് ഹൌസിലെ നിസാമിന്റെ ഗുഹയ്ക്കുള്ളിൽ കൂടിയായിരുന്നില്ല, പകൽ വെളിച്ചത്തിൽ ബിരിയാണി ചെമ്പിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു വിവരവും ഞാൻ പുറത്തറിയിച്ചിട്ടില്ല. എന്റെ യൗവനത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാം മരീചികയാകും എന്നതുകൊണ്ട് അതിനു മുതിർന്നില്ല. തകർന്നത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഒരു നാടിന്റെ സ്വപ്നമാണ്, ചരിത്രമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിച്ചാൽ ആദ്യം ഉള്ളിൽ പോകുന്നത് കാരാഗൃഹത്തിലേക്ക് കന്നിയാത്ര നടത്തുന്നവർ ആയിരിക്കും. അത് ബോധ്യമുള്ളതുകൊണ്ടാണ് കഠിനമായ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.